ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ പാർട്ട് 3 ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടില് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വീഡിയോയില് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ആൽക്കൽ ഹാലൈഡ്സിന്റെ കുറച്ച് ഷോർട്ട് കട്ട് ഫോർമുലകൾ, റിയാജന്റ് ഏതൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 7 റിയേജന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് 8-ാമത്തെ റിയേജന്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. റിയേജന്റ് KCN വരികയാണ് എന്ന് വിചാരിക്കാം. KCN വരികയാണെങ്കിൽ ന്യൂക്ലിയോഫൈലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. സി ട്രിപ്പിൾ ബോണ്ട് എൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക, ട്രിപ്പിൾ ബോണ്ട് എൻ. ദെൻ നമുക്കിവിടെ കിട്ടുക RCN എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഈ RCN കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നൈട്രൈൽ എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയണേ? നൈട്രൈൽ എന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതും കൂടി പറയാം, എന്താ സയനൈഡ്, അതായത് ക്ലാസ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സയനൈഡ് ആയിരിക്കും എന്നുള്ളത് പറയാം. ഇനി 8 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 9-ാമത്തെയാണ്. 9-ാമത്തേത് എന്ന് പറയുന്നത് AGCN ആണ് എന്ന് വിചാരിക്കാം. AGCN ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് AGC ട്രിപ്പിൾ ബോണ്ട് എൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കാം. ഇവിടെ രണ്ട് ചെറിയ ഇലക്ട്രോൺസ് ഡോട്ട് മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ആർ എൻ ഡബിൾ ബോണ്ട് സി ആണ് നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ക്ലാസ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐസോ നൈട്രൈൽ ആണ് നമുക്കിവിടെ ക്ലാസ് ഓഫ് ദി പ്രോഡക്റ്റ് ആയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്കതിനെ ഐസോ സയനൈഡ് എന്ന പേരിൽ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഐസോ സയനൈഡ് എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇനി 10-ാമത്തെ ആള് നമുക്ക് പരിചയപ്പെടാം. 10-ാമത്തത് എന്ന് പറയുന്നത് KNO2 ആണ് എന്ന് വിചാരിക്കാം. അവിടെ ഉപയോഗിക്കുന്ന ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് OOO ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് RON OO ആണ് ഇവിടെ വരിക. സോ ക്ലാസ് ഓഫ് പ്രോഡക്റ്റ്, ക്ലാസ് ഓഫ് ദി മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആൽക്കൈൽ നൈട്രൈറ്റ് ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇനി നമുക്കിത് 11-ാമത്തെ ആളെ പരിചയപ്പെടാം. 11-ാമത്തത് എന്ന് പറയുന്നത് AGNO2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? AGON OO ആണ് ഇവിടെ വരിക. ദെൻ നമുക്കിവിടെ കിട്ടുന്ന ആള് എന്ന് പറയുന്നത് RNO2 വരും. ക്ലാസ് ഓഫ് ദി മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നൈട്രോ ആൽക്കെയിൻ ആണ് നമുക്ക് അവിടെ കിട്ടുക. ദെൻ 12-ാമത്തെ RCOOAG വരികയാണെങ്കിൽ നമുക്കിവിടെ RCOO ഒരു മൈനസ് ഉണ്ടായിരിക്കും. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ RCOOR ആണ് വരിക. കിട്ടുന്ന ആളെന്ന് പറയുന്നത് നമുക്ക് എസ്റ്റർ എന്ന പേരിൽ നമുക്കിവിടെ മാർക്ക് ചെയ്തിരിക്കാം. ഇനി 12 കഴിഞ്ഞാൽ 13-ാമത്തെ വരുന്നത് NAHS ആണ് എന്ന് വിചാരിക്കാം. അപ്പോഴത്തെ ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് HS- ആയിരിക്കും. ദെൻ നമുക്കിവിടെ കിട്ടുക RSH ആണ്. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തയോ ആൽക്കഹോൾ ആണ് കിട്ടുക. എന്താണ് കിട്ടുക? തയോ ആൽക്കഹോൾ നമുക്കിവിടെ കിട്ടും. ഇനി നമുക്കിവിടെ വരാൻ പോണത് 14 എന്ന് പറയുമ്പോഴോടെ RSNA ആണ് നമ്മുടെ റിയേജന്റ് എന്ന് വിചാരിക്കുക. സോ ഇവിടെ RS- വരും.
നമുക്കിവിടെ ആറ് എസ് ആർ പ്രൈം ആണ് വരിക. കിട്ടുന്ന ആളെ ഇതില്ല ഇതില്ല കേട്ടോ, ആറ് എസ് ഉപയോഗിച്ച് ആർ പ്രൈം എസ് എന്നെ, അപ്പൊ ആർ പ്രൈം എസ് പ്രൈം തന്നെയാണ്, ആറ് എസ് ആർ പ്രൈം. കിട്ടുന്ന ആളെ പറയുന്ന പേരാണ്, തയോ ഈഥർ എന്ന പേരിലാണ് മാർക്ക് ചെയ്യുക. എന്താണ് പറയണേ? തയോ ഈഥർ. 14 കഴിഞ്ഞാൽ ഇനി 15 ആണ്. 15 നമ്മളിവിടെ യൂസ് ചെയ്യണത് എൽ ഐ എ എൽ എച്ച് 4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിട്ടുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എച്ച് മൈനസ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആർ എച്ച് ആണ്. കിട്ടുന്ന ആളെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ 16 എന്ന് പറയുമ്പോഴൂടെ ആർ പ്രൈം മൈനസ് എം പ്ലസ് ഇവിടെ യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ആർ പ്രൈം മൈനസ് ദെൻ ഇവിടെ ആറ് ആർ പ്രൈം വരുന്നു. കിട്ടുന്ന ഹാള് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കെയിൻ ആയിരിക്കും നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കാം. അപ്പൊ ഈ ഒരു 16 വരെയുള്ള ഇത്രയും കാര്യങ്ങൾ, അതിൽ ഏതൊക്കെയാണ് റിയേജന്റ് ഉപയോഗിക്കുന്നത്, ന്യൂക്ലിയോഫൈൽ ഏതാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് ഏതാണ്, ക്ലാസ് ഓഫ് ദി മെയിൻ പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിക്കാം. ഒരു 16 കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം പഠിക്കാം. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ചും പുതിയ കാര്യങ്ങൾ ആൽക്കെയിൻസുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം.